தெரியுமா? அலியா ஏ போச்சு. ஹரி பாய் இங்க இங்க வா. എന്താടാ പാണ്ടി ഉണ്ടായത്? ബായി നാ ഇല്ല, എന്നെ കൂട്ടാകെ പോയി തനിയത് അടിച്ചു വന്നിരിക്കുന്നത്. അവൻ കൂടെ നിർത്തിയല്ലേ, പിന്നെ നീ എന്തിനാ മേടിച്ചു കൊടുത്തത്? ഞാനെങ്കിലും മേടിച്ചു കൊടുക്കരുത്, എങ്കിട്ടെങ്കിൽ കാശ് ഇരിക്കത്, തനിയാ ചെയ്തത്. ഞാനപ്പൊ ആർക്കും നോക്കാൻ പറ്റില്ല ഞങ്ങനെ. അളിയാ അന്ത കടൽ തീരത്ത് പോയി തണ്ണി അടിച്ചു പടുക്കറ സുഖണ്ടല്ലോ. അത് നീ പറഞ്ഞു. ആ നല്ല സുഖാണ് തല്ലി പൊളിക്കണ്ട. ഇതേമാരിതാ അളിയനു എങ്കിട്ട കോപ്പട്ടെ. ഡേയ് തണ്ണി അടിക്കുന്ന വിഷയം കിട്ട പേസറേന്ന് ചൊല്ലി ഉളി എടുത്തിട്ട് സീകിടി വേണം സൊല്ല. അയ്യോ ഇല്ല തപ്പ്, ഞാൻ തരിയാതെ പേസിട്ടേന്ന് ചൊല്ലിട്ട് ഞാൻ വിട്ടിട്ടാണ്. ഒരു 3 മണിക്ക് വേലയെല്ലാം മുടിഞ്ഞിരിച്ച്, കൊഞ്ചം നേരത്തിൽ മുടിഞ്ഞിരിച്ച്. അതിനാൽ ഇങ്ങനെ തിരുമ്പി വരുമ്പോൾ ഞാൻ സുമ്മാതെ 3 മണിയെല്ലാം അടിച്ചേ. ഞാൻ സൊന്നെ അളിയ ഒരു 100 രൂപ ഇരുന്നാ കൂടെ, ഞാൻ ഒരു 2 പെഗ് അടിച്ചിട്ട് കൊഞ്ച നേരം കടാപ്പുറത്ത് പോയിരുന്നിട്ട് നൈറ്റിൽ വന്നിടേന്ന് സുമ്മാ സൊന്നെല്ല. ആ ജാതി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ പാടേ. ഞാൻ അളിയനെ വിളിച്ചില്ല, ഞാൻ തന്നെ പോയത്. അപ്പൊ അളിയൻ പറഞ്ഞു ശരി ഞാൻ വാങ്ങി തരാന്നും പറഞ്ഞു കൂട്ടിട്ട് വന്ന് എനിക്ക് 2 പഗ് വാങ്ങി തന്നു. അപ്പടിന്ന് പോണല്ലേ, ആർക്കിട്ടും സൊല്ലാതെ ഉനക്ക് കമ്പനിക്കിന്ന് സൊല്ലിട്ട് 1 പഗ് അളിയനടിച്ച. ഇല്ല അവരുതാ നിർബന്ധിച്ച് അടിച്ച. ഇനി മേല തണ്ണി എന്നോട് അടിക്ക സൊന്ന സീഗിട് വേണു സൊല്ലി 1 പഗ് കമ്പനിക്ക് അടിച്ച് എൻ കൂടെ ഇങ്ങ വന്നെ. ഒരെണ്ണം അടിച്ചാളെ സൊല്ലാണ്. അപ്പുറം ഞങ്ങൾ 2 പേരും വന്ന് ഇങ്ങ കടപ്പുറത്ത് സുമ്മാ ഉക്കാന്നിട്ട് ഇരുന്നപ്പോ കൊഞ്ചം ടൈം കഴിഞ്ഞപ്പോ അളിയൻ കിട്ട സ്വന്ത അളിയ നീ ഇങ്ങ ഉക്കാറ്, ഞാൻ പോയി ഒന്നിക്ക് പോയിട്ട് വരാന്ന് സ്വന്തക്ക് ഒന്നിക്കിന്ന് പറഞ്ഞ മൂത്രം ഒളിക്കാൻ പോയിട്ട് വരാന്ന്. ആ ശരി പോയി പോയിട്ട് വാ അളിയാന്ന് പറഞ്ഞിട്ട് അളിയൻ മൂത്രം ഒളിക്കാൻ പോയി. ഞാൻ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാൻ കടല് വാങ്ങിയിട്ട് ഇങ്ങനെ തിന്നോണ്ട് ഇങ്ങനെ ഇരുന്നു. അതാ അത് കളിഞ്ഞ് 1 മണിക്കൂർ നേരം കളിഞ്ഞിട്ടും അളിയനെ കാണാം. ഏകദേശം 4 മണിയായി അളിയനെ കാണാം. അളിയനെ ഞാൻ ഇവിടെ നേരം ഒന്നുക്ക് പോകുന്നതൊക്കെ 1 മണി നേരമാണ് നിലച്ച് ഞാൻ അളിയനെ തൊലാവി പോടാ. തൊലാവിന്ന് സ്വന്ത തരയുള്ളു നമ്മള് അന്നി ഒളിച്ചിട്ട് ചെന്നപ്പോ എന്നാ സൊല്ലത് ജോസുട്ടി അടിച്ചു ഫിറ്റായി ബാറിന്ന് ഇപ്പടി ആടി ആടി വന്ന് വളിന് വീഴ്ന്നിരിച്ച്. ഞാൻ തൂക്കിയെടുത്ത് ഇങ്ങ കൊണ്ടുവന്ന് കൂപ്പിട്ടാ എഴുന്നിരിക്ക മാറ്റിക്കത്. അതുക്കപ്പുറം താ ഉങ്ങളെ കൂപ്പിട്ട, അല്ലാണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഈ ജാതി ആൾക്കാരനെ കൊണ്ട് കുഴിപ്പിച്ച എന്താ സ്ഥിതി എന്ന് അറിയാൻ എനിക്ക് ഇരട്ടിയാവും. ഞാൻ കുടിപ്പിച്ചില്ല പറഞ്ഞില്ലേ, കുടിപ്പിച്ചില്ല. എനിക്ക് നോക്കണം എന്റെ അളിയനല്ലേ, അതിന് പ്രാന്താവും ഇനി അതുണ്ടാവുക. ഇനി കുടിച്ചാൽ താങ്ങൂല, റിലേ പോകുന്നു പറഞ്ഞ അതിനോട് ഡോക്ടർ പറഞ്ഞു കറക്റ്റ് റിലേ പോയിട്ട് എന്നെ നടക്കുമോ എന്താ നമുക്ക് തടയണ്ട. ഒരു അളിയും മദ്യപാനം നിർത്തിയാണ്. അപ്പൊ ആ ചങ്ങായി നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഡജാലെ നിങ്ങൾ ചെയ്തതാ തപ്പ്. ഞാൻ അളിയനെ മറ്റും തണ്ണി അടിക്കരുത് നിർത്തുനീങ്ക, അപ്പടി നിർത്തണ സരിപ്പെട്ട് വരാത്. അളിയനെ തണ്ണിയടി നിർത്തണ, എന്നെയും തണ്ണിയടി നിർത്തണം. എന്റെ കൂടി നിർത്തി കഴിഞ്ഞാൽ അളിയന്റെ കൂടി നിൽക്കില്ലേ? ഇതിപ്പോ അളിയന്റെ കൂടി നിർത്തിയിട്ട് ഞാൻ കുടിച്ചോണ്ടല്ലേ അളിയൻ കുടിക്കുന്നത്. അപ്പൊ നിങ്ങൾ 2 പേരുടെയും കൂടി നിർത്താറില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നിന്റെ കൂടിയല്ല, നിന്റെ തലേന തലി ഇതൊക്കെ നിർത്തണമെങ്കിലേ ആദ്യം കുടിക്കണമെന്ന് തന്നെ തീരുമാനിക്കണം. അല്ലാതെ വീട്ടുകാരെ ഡോക്ടറെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവനൊക്കെ കുടിച്ച് തന്നെ നശിക്കുള്ളൂ.